ഇപ്പോൾ ഈ രോഗത്തിന്റെ പശ്ചാത്തലത്തിൽ യുഎഇയിലെ ഒരു സംഘം ബിസിനസ്സുകാർ ഭരണകൂടത്തോട് ആവശ്യപ്പെടുന്ന അവർ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, പല ഫീസുകളും കുറച്ചു കിട്ടുക. നിലവിലുള്ള വാറ്റ് 5% നിന്ന് 2% തൽക്കാലം കുറയ്ക്കുകയും പറ്റുമെങ്കിൽ ഈ വർഷാവസാനം വരെ അടയ്ക്കാതിരിക്കാനുള്ള അനുവാദം തരികയും ചെയ്യുക. ഫൈനുകളും മറ്റുള്ള വയലേഷൻ സംബന്ധമായ കാര്യങ്ങൾക്കും ഈടാക്കിയിരിക്കുന്ന തുക ഈ വർഷാവസാനം വരെ അടയ്ക്കാതിരിക്കുന്നതിന് സാഹചര്യം തരിക. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ബിസിനസ് സമൂഹം മുന്നോട്ട് വെച്ചതായിട്ടാണ് അറിയുന്നത്. അതൊക്കെ പ്രാബല്യത്തിലാകുമോ, ഗവൺമെൻറ് അത് ശരിവെച്ച് കൊടുക്കുമോ, ആനുകൂല്യങ്ങൾ കൂടുതലായി കൊടുക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. കസ്റ്റംസ് ഡ്യൂട്ടിയിൽ തന്നെ 50% ഇളവ് വരുത്തണമെന്നും വാട്ടർ ഇലക്ട്രിസിറ്റി ചാർജ് 50% ഏറ്റവും കുറഞ്ഞത് കുറച്ചുകൊണ്ട് ഈ വർഷാവസാനം വരെ തുടരണമെന്നും ഈ കൂട്ടത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല, വിസ ഫീസിലെ ഇളവുകൾ വേണം. ശമ്പളത്തിൽ ജീവനക്കാർ കൊടുക്കാനുള്ള ശമ്പളത്തിൽ തന്നെ ഒരു നിശ്ചിത ശതമാനം ഗവൺമെന്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന കാര്യം ബിസിനസ് സമൂഹം ആലോചിക്കുന്നതായും അഭ്യർത്ഥിക്കുന്നതായും ഈ സൂചന റിപ്പോർട്ടിലുണ്ട്. അതുപോലെ പല ബിസിനസ്സുകാരും വളരെ വലിയ പ്രശ്നങ്ങളിലാണ്. അവർക്ക് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ പ്രത്യേക വായ്പകൾ തരപ്പെടുത്തി കൊടുക്കുന്നൊരു സംവിധാനത്തിലേക്കും ഭരണകൂടം കടന്നു വരണമെന്ന് ബിസിനസ് സമൂഹം ആഗ്രഹിക്കുന്നതായി ഈ റിപ്പോർട്ടുകളിൽ പറയുകയാണ്. ഞങ്ങൾക്ക് ഇതിനോട് അനുബന്ധമായി പറയാനുള്ളത്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാന വിഷയം ഓരോരുത്തരും ജോലി ചെയ്യുന്ന ഓരോരുത്തരും ജീവിക്കുന്ന സ്ഥലത്തിൻ്റെ വാടക എന്നുള്ളതാണ്. കുറഞ്ഞത് 6 മാസത്തേക്ക് ഇളവ് കൊടുക്കുന്നതോ 6 മാസത്തേക്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതോ ആയിട്ടുള്ളൊരു ഔപചാരികമായ സമീപന രേഖ വന്നാൽ എല്ലാവർക്കും അത് ആശ്വാസമായിട്ട് മാറും. ചെറിയ സ്ഥാപനമാകട്ടെ വലിയ സ്ഥാപനമാകട്ടെ, മൊത്തത്തിൽ എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളിലും സ്വീകരിക്കേണ്ടുന്ന നിലപാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ആളുകൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ വരുമാനക്കുറവെന്നുള്ളത് ദേശവ്യാപകം മേഖലാ വ്യാപകം. അപ്പോൾ സ്വാഭാവികമായും എല്ലാവർക്കും വാടക ഒഴിവാക്കി കൊടുക്കൽ അനിവാര്യമാണ് പിടിച്ചു നിൽക്കാൻ. ലോകമെന്ന് നിൽക്കുന്നത് 2 തട്ടിലാണ്. ഒരു കളിക്കളം സങ്കല്പിച്ചാൽ 2 കോട്ടുകളിലായി നിൽക്കുന്നത്, ഒന്നൊരു വൈറസും ഒന്ന് 778 കോടി ജനതയും. ഈ വൈറസ് ജനങ്ങളെ ആകെ കീഴ്പ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം, അതിന് അതിജീവിക്കാൻ വേണ്ടിയാണ് 778 കോടിയും ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആ സന്ദർഭത്തിൽ ഇത്തരം ഇളവുകൾ ആവശ്യമാണെന്ന ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായി വരികയാണ്. ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ എല്ലാ ഗവൺമെൻറുകളും സ്റ്റിമുലസ് പാക്കേജുകൾ പ്രഖ്യാപിച്ച് മുന്നോട്ട് വരുമ്പോൾ യുഎഇയിൽ എന്തൊക്കെയാണ് ഇനി കൂടുതലായി വരാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ വായ്പയുടെ കാര്യത്തിലൊക്കെ ഒരുപാട് ഇളവുകൾ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. പലർക്കും EMI കൊടുക്കുന്നത് മാറ്റിവെക്കാനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ വ്യാപകമായി ഉണ്ടാകുമോ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും ആശ്വാസമാകാവുന്ന തൊഴിൽ നഷ്ടം ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്ന് ബിസിനസ് സമൂഹവും സാധാരണക്കാരും ജീവനക്കാരും എല്ലാവരും കാത്തിരിക്കുകയാണ്, നോക്കിയിരിക്കുകയാണ്. കൂടുതൽ ഫ്ലൈറ്റുകൾ വരുന്നു എന്ന അറിയിപ്പ് വന്നു കഴിഞ്ഞു. യുഎഇയിൽ നിന്ന് തന്നെ കുറഞ്ഞത് 11 ഫ്ലൈറ്റുകൾ ഇന്ത്യയിലേക്ക് വരുന്ന ആഴ്ച ഓപ്പറേറ്റ് ചെയ്യും. അതിൽ അബുദാബിയിൽ നിന്ന് 3ഉം ദുബായിൽ നിന്ന് 3ഉമായിട്ട് 6 ഫ്ലൈറ്റുകൾ കേരളത്തിലേക്കായിരിക്കും. കേരളത്തിലെ 4 വിമാനത്താവളങ്ങളും ഇങ്ങനെ കവർ ചെയ്യപ്പെടും എന്നാണ് അടുത്ത അറിയിപ്പിൽ പറയുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും പോരാ. ഇനിയിപ്പോൾ ഏതായാലും ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാട്ടിൽ വലിയ സ്റ്റിമുലസ് പാക്കേജ് പ്രഖ്യാപിക്കുകയും 20 ലക്ഷം കോടിയുടെ നമ്മുടെ GDP 10% വരെ വരാവുന്ന പദ്ധതികൾ ആശ്വാസമായി പ്രഖ്യാപിക്കുകയും ലോക്ക്ഡൌണിന്റെ കാര്യത്തിൽ ഓരോ തരാതരം തിരിച്ച് വരുന്ന ദിവസങ്ങളിൽ അറിയിക്കുമെന്ന് ഇന്ന് സൂചിപ്പിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ആളുകൾ കൂടുതൽ പോകുന്നതിനെ സ്വീകരിക്കാൻ വേണ്ടി ഇന്ത്യ ഒരുക്കമാണെന്ന ഒരു സൂചന നമ്മൾ മനസ്സിൽ കാണണം. കാരണം ഇതുവരെ പാലിച്ച ലോക്ക്ഡൌൺ കൊണ്ട് ഒരുപാട് ഗുണം കിട്ടി എന്നാണ് അവകാശപ്പെടുന്നത്. അല്ലായിരുന്നെങ്കിൽ ഒരുപാട് ആളുകൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കണക്കനുസരിച്ച് 100,000-ൽ പരം ആളുകൾ മരിച്ചു വീഴേണ്ട സ്ഥാനത്താണ് കൃത്യമായ ലോക്ക്ഡൌൺ ഫലപ്രദമായി നടപ്പിലാക്കിയതുകൊണ്ട് നമ്മുടെ മരണസംഖ്യ വളരെ ചുരുക്കിക്കൊണ്ടുവരാൻ, ഏതാനും 1000-ൽ 3000-ന് താഴെയൊക്കെ കൊണ്ടുവരാൻ പറ്റിയത് വളരെ നല്ല കാര്യമാണെന്ന സൂചനയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇനി പോയാലും പോയാലും ഈ മാസം അവസാനിക്കുമ്പോൾ 3000-ോ 4000-ോ അതിനപ്പുറം കടക്കില്ല മരണസംഖ്യ എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ടുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഈ സമയത്ത് കൂടുതൽ ഫ്ലൈറ്റുകൾ നമുക്ക് കിട്ടിയേ പറ്റൂ. വിദേശ വിമാന കമ്പനികളെ അനുവദിക്കണം, അല്ലെങ്കിൽ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ഏർപ്പാടാക്കാനുള്ള സൗകര്യം കൊടുക്കണം. ടിക്കറ്റുകൾ ഒരു വിഷയമല്ല, ഒരുപാട് പേർ സന്നദ്ധ സേവകരായി സ്വയം സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട്. ടിക്കറ്റ് കൊടുക്കാൻ
തയ്യാറായിട്ട് ആനുകൂല്യങ്ങൾ നൽകാൻ തയ്യാറായിട്ട് ഒരുപാട് ആളുകൾ മനുഷ്യസ്നേഹികൾ മുന്നോട്ട് വരുമ്പോൾ ഗവൺമെൻറ് അതൊരു തലവേദനയായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അനുവദിച്ചു തന്നാൽ മതി ഫ്ലൈറ്റുകൾ പോകാൻ വേണ്ടി. സൗദി അറേബ്യയിലൊക്കെ പ്രത്യേകിച്ച് ഗർഭിണികൾ നേരിടുന്ന പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വളരെ വലിയ ബുദ്ധിമുട്ടുണ്ട്. അവിടങ്ങളിൽ ആശുപത്രികളിൽ പ്രസവ സൗകര്യങ്ങളൊന്നും തൽക്കാലമില്ലാത്ത ഒരു സാഹചര്യം പ്രവാസികൾക്കുണ്ട്. സ്വദേശികൾക്ക് തന്നെ കൂടുതലായിട്ട് കോവിഡുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ ഉള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇവരെയൊക്കെ കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ എന്താണ് എന്ന് മനസ്സിലാക്കിയെടുത്ത് കൂടുതൽ ഫ്ലൈറ്റുകൾ കേരളത്തിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കി വെക്കണം. മാത്രമല്ല, ഈ ഓരോരുത്തരും കാശ് കൊടുത്ത് വലിയ കാശ് കൊടുത്തല്ലേ പോകുന്നത്. ഇപ്പോൾ കണക്ക് നോക്കുമ്പോൾ 1980s നമ്മുടെ നാട് വിട്ട് ഗൾഫ് അടക്കമുള്ള മേഖലയിലേക്ക് പോയ ആളുകൾ എമിഗ്രേഷൻ ക്ലിയറൻസ് കിട്ടാൻ വേണ്ടി കൊടുത്ത വൺ വേ ടിക്കറ്റിൻ്റെ കാശ് സെക്യൂരിറ്റി ഫണ്ടായിട്ട് ഇവിടെ കിടപ്പുണ്ട്. ഈ കേൾക്കുന്ന ഇത് കാണുന്ന ആർക്കെങ്കിലും പരിചയത്തിലോ നേരിട്ടോ ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടെങ്കിൽ ഞങ്ങൾ കമന്റ് ബോക്സിൽ ഒന്നിടണം. 80s 83, 84 വന്ന ആളുകൾക്ക് ഈ ഇങ്ങ് 2000s ചുവട് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. എമിഗ്രേഷൻ ക്ലിയറൻസുമായി ബന്ധപ്പെട്ട് വൺ വേ ടിക്കറ്റ് 6,000 മുതൽ 12,000 രൂപ വരെ അന്ന് സെക്യൂരിറ്റി ഡിപ്പോസിറ്റിലൂടെ കൊടുക്കണം. അത് തിരിച്ചു വാങ്ങാനൊന്നും ആരും പോയിട്ടില്ല. 3 വർഷം കഴിഞ്ഞ് ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ മടങ്ങിപ്പോകുമ്പോൾ വാങ്ങിക്കൊള്ളൂ എന്ന് പറയുന്ന റെസിപ്റ്റുമുണ്ട്. റെസിപ്റ്റുമാരുടെ കൈവശം ഉണ്ടാവില്ല, അന്നത്തെ പാസ്പോർട്ടുമായിരിക്കില്ല. പിന്നീട് 3, 10, 20 വർഷം കഴിഞ്ഞ് ഓരോരുത്തർ തിരിച്ചു പോകുന്നത് അപ്പോൾ ആ കാശ് വാങ്ങിയിട്ടില്ല. അന്നത്തെ കണക്ക് 2010 കണക്ക് പരിശോധിച്ചപ്പോൾ 24,000 കോടി രൂപ ഈ അക്കൗണ്ടിൽ കിടപ്പുണ്ട്, അൺ അക്കൗണ്ടഡ് ആയിട്ട്. ഈ കാശെങ്കിലും ചെലവഴിച്ചുകൊണ്ട് ആളുകളെ കൊണ്ടുവയ്ക്കൂടെ? ആർക്കെങ്കിലും തിരിച്ചു കിട്ടിയിട്ടുണ്ടോ ഈ കാശ്? അങ്ങനെയുള്ളവർ അവരുടെ അനുഭവങ്ങൾ ഏതെങ്കിലും പരിചയക്കാർക്കോ മറ്റോ ഉണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കണം. ഇല്ലെങ്കിൽ നമുക്കതിനുവേണ്ടി ആ കാശ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? പ്രവാസികളുടെ രക്തമാണത്, വിയർപ്പാണത്, അത് തിരിച്ചു കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം അന്വേഷിക്കണം. വലിയ തുകയാണ്, ലക്ഷക്കണക്കിന് ആളുകളുടെ വൺ വേ ടിക്കറ്റിന്റെ പൈസയാണ് ആ കിടക്കുന്നത്. ഇമിഗ്രേഷൻ ക്ലിയറൻസ് കൊടുക്കാൻ വേണ്ടി അന്ന് വെച്ചിരുന്ന വ്യവസ്ഥ, ഔപചാരികമായി ആ വ്യവസ്ഥ ഇല്ലാതാക്കിയത് 2003 നവംബർ 25 അതുവരെ പലപ്പോഴായി 10-20 വർഷങ്ങളിൽ അധികമായിട്ടത് വാങ്ങിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ഓർമ്മയിൽ വെക്കണം. ദുബായിൽ, UAE ഇന്ന് മരണസംഖ്യ 2. കഴിഞ്ഞ ദിവസം 3 കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. മാത്രമല്ല, ആശ്വാസകരമായൊരു കാര്യം, റിക്കവറിയുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ്. 631 റിക്കവറി, രോഗമുക്തി ഇന്നുണ്ടായി. മൊത്തം മരണസംഖ്യ 203 ഉയർന്നു. 6,012 പേർ ഇതിനകം രോഗമുക്തരായിപ്പോയി. ഇപ്പോൾ 19,661 ആകെ രോഗബാധയുടെ എണ്ണം. ഇന്ന് മാത്രം 783 പേർക്ക് രോഗബാധയുണ്ടായി. 32,000 പേരെ പരിശോധിച്ചിൽ നിന്നാണ് ഇങ്ങനെയുള്ള കണക്ക് വന്നിരിക്കുന്നത്. ഈ UAE സ്വദേശികൾക്കെല്ലാം ഫ്രീ ടെസ്റ്റ് ഏർപ്പാടാക്കാൻ നിർബന്ധിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ UAE സ്വദേശികളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കും ഫ്രീ ടെസ്റ്റാണ്. 50 കഴിഞ്ഞ പ്രവാസികൾക്ക് അടുത്ത ആഴ്ച മുതൽ ഫ്രീ ടെസ്റ്റ് നൽകാൻ വേണ്ടി ഭരണകൂടം തയ്യാറായിട്ടുണ്ട്. എന്തെങ്കിലും അംഗവൈകല്യമോ മറ്റോ ഉള്ളവരോ ഗർഭിണികളോ അവർക്കൊക്കെ ഫ്രീ ടെസ്റ്റ് നടത്തിക്കൊടുക്കാനാണ് ഗവൺമെന്റ് ഉത്തരവിട്ടിരിക്കുന്നത്. ഈ രോഗവുമായി ബന്ധപ്പെടുത്തി ആശ്വാസം വരാവുന്ന മറ്റൊരു വലിയ കാര്യമുണ്ട്. 7 5,589 ആഗോള മരണസംഖ്യ. 8 ആയപ്പോൾ 5,550, കുറച്ച് കുറഞ്ഞു. 9 4,248, വീണ്ടും കുറഞ്ഞു. 10 3,510, കുറഞ്ഞിരിക്കുന്നു. 11 ഇന്നലെ 3,403. ഈ 5 ദിവസം തുടർച്ചയായിട്ട് മരണസംഖ്യ ആഗോളാടിസ്ഥാനത്തിൽ കുറഞ്ഞു വരുന്നതിന്റെ ചിത്രമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഇന്ന് രാത്രി 9 വിവരം കിട്ടുമ്പോൾ 2,730 ആയിട്ടുണ്ട് മെയ് 12 മരണസംഖ്യ. നമുക്ക് 3,403 താഴ്ത്താൻ പറ്റുമോ എന്നുള്ളത് ഇന്ന് രാത്രി ആലോചിക്കേണ്ട വിഷയമാണ്. ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടുന്നുണ്ട്. ഈ ജോലി നഷ്ടപ്പെടുന്ന ആളുകൾക്കൊരു മനുഷ്യസ്നേഹിയായ കച്ചവടക്കാരൻ, ഒരു കമ്പനി ഉടമ, മിസ്റ്റർ ഷിബു ജോസഫ് എന്ന നിലമ്പൂർ സ്വദേശി ദുബായ് വാർത്തയെ വിളിച്ചിട്ടെന്ന് പറയുകയാണ്, 15, 10, 25 പേരെ ഞാൻ ജോലിക്കെടുക്കാം. എനിക്ക് വേണ്ടത് 1, 15 വേക്കൻസി എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് പെട്ടെന്ന്, ലിഫ്റ്റ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ എലിവേറ്റർ ടെക്നീഷ്യൻ പരിചയമുള്ള ആളുകൾക്ക്. അദ്ദേഹം ആ കമ്പനി എത്രയോ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തിന് കൂടുതൽ വർക്കുണ്ട്. അദ്ദേഹത്തിന് നല്ല രീതിയിലേക്ക് വീണ്ടും ഡെവലപ്പ് ചെയ്യണമെന്നുണ്ട്. ഇതുവരെ ഒരു സാലറി പ്രശ്നം ആ കമ്പനിയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് 15 പേരെ എടുക്കാം. അവരുടെ അസിസ്റ്റന്റുമാരായിട്ടൊരു 10 പേരെ കൂടി എടുക്കാം, ഹെൽപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടും. അതുമായി ബന്ധപ്പെട്ട വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. ഏതായാലും നിങ്ങളുടെ ഒരു ഇവിടെ ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ഇതുമായി ബന്ധപ്പെട്ട പരിചയമുണ്ടെങ്കിൽ മിസ്റ്റർ ഷിബു ജോസഫിനെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം. 0564156989.
ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റയോ അത്യാവശ്യ വിവരങ്ങളോ എന്തെങ്കിലും പെട്ടെന്ന് അയച്ചു കൊടുക്കുക. ഉടൻ തന്നെ നിയമനത്തിനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 0564156989. ഇത് കേൾക്കുന്നവർ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടെങ്കിലോ സുഹൃത്ത് വലയത്തിലുണ്ടെങ്കിലോ അവർക്കൊക്കെ ഷെയർ ചെയ്തിട്ട് ഈ അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. അയാട്ട പറയുന്നു, മിഡിൽ ഈസ്റ്റ് മേഖലയിൽ വിമാനങ്ങളിൽ കുറഞ്ഞത് 50% ടിക്കറ്റ് നിരക്ക് വർധനവ് പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ്. കാരണം മിഡിൽ മേഖലയിലെ കുറെ സീറ്റുകൾ ഒഴിച്ചിട്ടുകൊണ്ടായിരിക്കും ഇനി വിമാനങ്ങൾ സർവീസ് നടത്താൻ തീരുമാനിക്കുക. ആ സാഹചര്യത്തിൽ കൂടുതൽ ചാർജ് കൊടുക്കേണ്ടി വരും. റമദാൻ കഴിഞ്ഞാൽ ദുബായിലെ മോളുകളും മറ്റ് ഷോപ്പുകളുമൊക്കെ രാവിലെ 10 മുതൽ രാത്രി 10 വരെ സാധാരണ ദിവസങ്ങളിലും വീക്കെൻഡിൽ രാത്രി 12 വരെയും പ്രവർത്തിക്കാനുള്ള അനുമതിയിലേക്ക് പോകും എന്ന കാര്യം സൂചനയായി വന്നിട്ടുണ്ട്. UAE ഈ വർഷം കൊണ്ട് തന്നെ ഈ വൈറസിനെ കെട്ടുകെട്ടിക്കുമെന്ന പ്രതിജ്ഞയുമായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നതെന്ന് അധികൃത വൃത്തങ്ങൾ സൂചിപ്പിക്കുകയാണ്. അതായത് ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ തന്നെയുള്ള ആദ്യത്തെ രാജ്യമാണ് പോസിറ്റീവ് ഒരു കേസ് വരുന്നത്. പിന്നീട് ടെസ്റ്റിംഗ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്, ഏർലി ഡിറ്റക്ഷൻ കൊണ്ടുവന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഏപ്രിൽ ആയിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് ആരോഗ്യമന്ത്രി അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് അൽ ഒവൈസ് വ്യക്തമാക്കി. അത് കഴിഞ്ഞു, ഇപ്പോൾ ഇറക്കത്തിന്റെ സമയമാണെന്ന് മനസ്സിലാക്കാൻ തക്ക രൂപത്തിലേക്ക് പോകുന്നു. മാത്രമല്ല ടെലിമെഡിസിൻ, ഡിജിറ്റൽ മെഡിസിൻ സൗകര്യങ്ങൾ ഇനി കൂടുതലാക്കും. ഭാവിയിൽ ഏത് ഡിസീസ് വന്നാലും ഏത് വൈറസ് വന്നാലും അതിനെ നേരിടാൻ തക്ക സംവിധാനത്തിലേക്ക് പോകും. ഹെൽത്ത് സെക്യൂരിറ്റി ഏറ്റവും പ്രധാനമായിട്ട് എടുക്കും. ഹെൽത്ത് സപ്ലൈ ഏറ്റവും വലിയ കാര്യമായിട്ട് എടുക്കും. വാക്സിനുകളും മെഡിസിനുകളും കണ്ടുപിടിക്കുന്ന പ്രവർത്തനങ്ങൾ സജീവമാക്കും എന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്. ദുബായിലെ വാട്ടർ സ്പോർട്സ്, സ്കൈ ഡൈവ് തുടങ്ങിയ പരിപാടികൾ അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രൈവറ്റ് ബീച്ചുകളിലെ ആക്സസ് എല്ലാം സജീവമാക്കാൻ പോവുകയാണ്. വരുന്ന ദിവസങ്ങളിൽ അതിന്റെ കാര്യങ്ങൾ അറിയിക്കും. 5 വരെ ആളുകൾ മാത്രമേ ഒരുമിച്ച് നിൽക്കാവൂ എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ സ്പാ, സോന, ജിം, ഫിറ്റ്നസ്, ഹെൽത്ത് ക്ലബ്ബ് തുടങ്ങിയവയ്ക്കൊന്നും ഈ ഒരു സൗകര്യം ഇപ്പോൾ ബാധകമല്ല, തുറക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല എന്നറിയിച്ചിട്ടുണ്ട്. ജോർദാനിൽ ഒരാൾ നമസ്കരിച്ചുകൊണ്ട് നിൽക്കവേ പെട്ടെന്ന് തലവേദന പോലെ ഫീൽ ചെയ്യുന്നതും CCTVയിൽ കണ്ടതാണ്. അദ്ദേഹം നമസ്കരിക്കുന്ന കൂട്ടത്തിൽ തന്നെ കൈ തലയുടെ പിറകിലേക്ക് വെക്കുന്നതും പിന്നീട് സുജൂദിലേക്ക് പോകുമ്പോൾ മറിഞ്ഞു വീഴുന്നതും മരിക്കുന്നതും ലോക സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരികയാണ്. മരണം എപ്പോഴും കൂടെയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്ന ആ വിഷ്വൽ ഇങ്ങനെ എല്ലാ മേഖലയിലും ഇപ്പോൾ വളരെ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഗൾഫിലെ വിവിധ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ 43 ലക്ഷം കടന്നുപോയിരിക്കുന്നു ആഗോള രോഗബാധ. 290,000 ചുറ്റിപ്പറ്റി മരണസംഖ്യയും. ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ സ്പെയിനാണ് രോഗബാധയിൽ 2-ാം സ്ഥാനം. 3-ാം സ്ഥാനം റഷ്യയായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ 10 ദിവസത്തിനിടയിൽ ദിവസം 10,000 വെച്ച് രോഗബാധ റഷ്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാത്രം 10,899 രോഗബാധ ശ്രദ്ധയിൽപ്പെട്ടു റഷ്യയിൽ. സൗദിയിൽ ഇന്ന് 9 മരണം. ഖത്തറിൽ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. UAE നേരത്തെ പറഞ്ഞു 2 മരണം. കുവൈറ്റിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഗൾഫിലെ മരണം രേഖപ്പെടുത്തിയത് എവിടെയാണ്? 10. ബഹ്റിനിൽ 1 മരണം. ഒമാനിൽ മരണമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. മൊത്തം സൗദിയിൽ 264 പേർ മരിച്ചു. ഖത്തറിൽ 14, UAE 203, കുവൈറ്റിൽ 75, ബഹ്റിനിൽ 9, ഒമാനിൽ 17 എന്നിങ്ങനെയാണ് ഗൾഫിലെ മരണ സംഖ്യ. അമേരിക്കയിൽ ഇതിനകം UAE സമയം രാത്രി 9 മണി കഴിയുമ്പോൾ 450 ലധികം ആളുകൾ മരണമടഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ മരണസംഖ്യ കുറഞ്ഞു കാണണമെന്നും അടുത്ത ദിവസങ്ങളിൽ വളരെ സജീവമായിട്ട് ഈ രോഗത്തിന്റെ ഇറക്കം നമുക്ക് ആഘോഷിക്കാവുന്ന രൂപത്തിൽ അക്കങ്ങൾ കുറഞ്ഞു വരണമെന്നും എല്ലാവരും ആഗ്രഹിക്കുന്നു. അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് കരുതുകയുമാണ്. അതനുസരിച്ച് നമ്മളും ഇതിനോട് അഡ്ജസ്റ്റ് ചെയ്യപ്പെട്ട മാനസിക നിലയിൽ നിന്നുകൊണ്ട് വളരെ ദൃഢമായ ഒരു മാനസിക നില പ്രകടമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ദുബായ് വാർത്തയും ഈ നൈറ്റ് അപ്ഡേറ്റ്സിൽ മെയ് 12 ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.